കശ്മീർ തൊടാനൊരുങ്ങുന്നു രാഹുലിന്റെ ഭാരത് ജോഡോ യാത്ര. സുരക്ഷാ മുന്നറിയിപ്പുകൾക്കിടെ ഭാരത് ജോഡോ യാത്ര ജമ്മു കശ്മീരിലേക്ക്. വൈകിട്ട് 6 മണിയോടെ കശ്മീർ അതിർത്തിയായ ലഖൻപൂരിൽ കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള യാത്രയെ സ്വീകരിക്കും. 23-ന് പൊതുറാലിയെ രാഹുൽഗാന്ധി അഭിസംബോധന ചെയ്യും. റിപ്പബ്ലിക് ദിനത്തിൽ ബനിഹാളിൽ രാഹുൽ പതാക ഉയർത്തും. 30-ന് ശ്രീനഗർ ഷെറി കാശ്മീരി സ്റ്റേഡിയത്തിലാണ് സമാപന ചടങ്ങ്. പ്രശാന്ത് രഘുവംശം ചേരുന്നു വിശദ വിവരങ്ങളുമായി. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ ഈ യാത്രയുടെ പല തലങ്ങൾ, പല രൂപങ്ങൾ, പല തരത്തിലുള്ള രാഷ്ട്രീയമൊക്കെ നമ്മൾ കണ്ടു, ചർച്ച ചെയ്തു. അത് അവസാനത്തോടെ അടുക്കുകയാണ്. കശ്മീർ തൊടാനൊരുങ്ങുകയാണ്. സുരക്ഷാ മുന്നറിയിപ്പുകളുണ്ട്. കാറിൽ സഞ്ചരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കശ്മീരിൽ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ഈ യാത്രയെ സ്വീകരിക്കുക? എന്തൊക്കെയായിരിക്കും രാഹുലിന് പറയാനുള്ളത്? പ്രാധാന്യം ഗുഡ് മോർണിംഗ് അബ്ദുദ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ യാത്ര ഇന്ന് 125 ദിവസം പിന്നിടുകയാണ്. 125-ാം ദിനമാണ് ഇന്നിപ്പോൾ ജമ്മു കശ്മീരിലേക്ക് കടക്കുന്നത്. തീർച്ചയായിട്ടും നിർണായകമായ ഒരു ഘട്ടമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉള്ളത് പഞ്ചാബിലാണ്. രാവിലെ യാത്ര നടക്കുക പഞ്ചാബിലായിരിക്കും. പത്താൻകോട്ടിലാണ് ഇന്നിപ്പോൾ യാത്ര രാവിലെ തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ യാത്ര വൈകിട്ട് ജമ്മു കശ്മീരിലേക്ക് എത്തുകയാണ്. ജമ്മു കശ്മീരിലെ ലഖൻപൂരിലായിരിക്കും ആദ്യം എത്തുക. ജമ്മു അതിർത്തിയായ ലഖൻപൂരിൽ ആ യാത്രയെ സ്വീകരിക്കാനായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ എത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. പല സംസ്ഥാനങ്ങളും പിന്നിട്ടാണ് ഇപ്പോൾ ജമ്മു കശ്മീരിലേക്ക് ഈ യാത്ര എത്തുന്നത്. ആ യാത്ര ജമ്മു കശ്മീരിലേക്ക് കടക്കുന്ന സമയത്ത് ആ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഈ ഒരു യാത്ര സ്വീകരിക്കാനായി ഇപ്പോൾ കോൺഗ്രസ് ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും നാഷണൽ കോൺഫറൻസിൻ്റെ ഫറൂഖ് അബ്ദുള്ളയും ഉമർ അബ്ദുള്ളയും ഈ യാത്രയെ സ്വീകരിക്കാനായി ഇവിടെ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം PDPയുടെ മെഹബൂബ മുഫ്തിയും യാത്രയെ സ്വീകരിക്കാനായി എത്തുന്നുണ്ട്. CPMൻ്റെ മുഹമ്മദ് യൂസഫ് തരിഗാമി എത്തും എന്നാണ് ഇന്നലെ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളാണ് ഇക്കാര്യം പറഞ്ഞത്. എന്തായാലും അത് വളരെ കൗതുകമായിരിക്കും. ഇതോടൊപ്പം തന്നെ മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ കൂടി രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. ഇന്ന് ലഖൻപൂരിലേക്ക് എത്തിയ ശേഷം ഒരു റാലിയിലായിരിക്കും രാഹുൽ ഗാന്ധി സംസാരിക്കുക. ആ ഒരു റാലിയിലായിരിക്കും ഈ നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്ന് ജമ്മു കശ്മീരിൽ കാൽനടയായുള്ള യാത്രയില്ല. കാരണം തണുപ്പാണ്. അതുകൊണ്ട് വൈകിട്ട് അവിടെ എത്തുമ്പോൾ തന്നെ ഇരുട്ടും. അതുകൊണ്ട് പിന്നീട് കാൽനടയായുള്ള യാത്ര ഇന്ന് വേണ്ട എന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതേസമയം നാളെ രാവിലെ മുതൽ ഈ യാത്ര തുടങ്ങും. ജമ്മു നഗരത്തിലൂടെ യാത്ര 2 ദിവസം സഞ്ചരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നീട് അനന്ത്നാഗ് വഴി കശ്മീരിലേക്ക് കടക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും കശ്മീരിൽ 30-ാം തീയതി നടക്കുന്ന സമാപന സമ്മേളനത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളെ നേരത്തെ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് മല്ലികാർജ്ജുൻ ഖാർഗെ നൽകിയിരുന്നു. ആ കത്തിനോട് CPI പോലുള്ള പാർട്ടികൾ പ്രതികരിച്ചിട്ടുണ്ട്. ഇതിൽ പങ്കെടുക്കാം എന്നാണ് CPI നേരത്തെ അറിയിച്ചിരിക്കുന്നത്. CPMൻ്റെ തീരുമാനം വൈകാതെ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും ജമ്മു കശ്മീരിലേക്ക് ഈ യാത്ര എത്തുമ്പോൾ മറ്റൊരു കൗതുകം വരേണ്ടത് ലാൽ ചൗക്കിൽ പതാക ഉയർത്താൻ രാഹുൽ ഗാന്ധി തയ്യാറാകുമോ എന്നതാണ്. ലാൽ ചൗക്കിൽ പതാക ഉയർത്തുന്ന ഒരു നീക്കം നേരത്തെയൊക്കെ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് BJP ഇപ്പോൾ പറയുന്നത് രാഹുൽ ഗാന്ധി ലാൽ ചൗക്കിൽ പതാക ഉയർത്താൻ തയ്യാറാകുമോ എന്നാണ്. എന്നാൽ ലാൽ ചൗക്കിൽ പതാക ഉയർത്തുക എന്നത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ലാൽ ചൗക്കിൽ രാഹുൽ ഗാന്ധി പതാക ഉയർത്തില്ല. പകരം പാർട്ടി ഓഫീസിലായിരിക്കും രാഹുൽ ഗാന്ധി ശ്രീനഗറിൽ പതാക ഉയർത്തുക എന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. അതുകൊണ്ട് ചില നാടകങ്ങൾക്കൊക്കെ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ അവസാന ലഗ് യാത്ര ജമ്മു കശ്മീരിൽ നടക്കുമ്പോൾ ഈ സംസ്ഥാനം സാക്ഷ്യം വഹിക്കാനാണ് സാധ്യത. എന്തായാലും എല്ലാ പ്രതിപക്ഷ നേതാക്കളും ഒത്തുചേർന്നുള്ള വലിയ റാലി 30-ാം തീയതി നടക്കുകയാണെങ്കിൽ അത് ദേശീയ തലത്തിൽ BJPക്കെതിരായ ഒരു നീക്കത്തിൻ്റെ സൂചന കൂടിയായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ ഒരു യാത്രയായിരുന്നു ഇത്. പപ്പു എന്ന് വിളിച്ചാണ് രാഹുൽ ഗാന്ധിയെ മറ്റ് പാർട്ടികളെല്ലാം കളിയാക്കിക്കൊണ്ടിരുന്നത്. ആ പപ്പു ഇമേജ് മാറ്റാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞുവെന്നാണ് പൊതുവെ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ജമ്മു കശ്മീരിൽ രാഹുൽ ഗാന്ധി എന്ത് തരത്തിലുള്ള സമീപനം സ്വീകരിക്കും, രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കും എന്നതൊക്കെ പ്രധാനമായിരിക്കും. അബ്ദുള്ള.